കർണാടകയിൽ ബിജെപിക്ക് വീണ്ടും തിരിച്ചടി. കർണാടകയിൽ ബിജെപിക്ക് തിരിച്ചടി ഇനിയും കിട്ടുമെന്ന സൂചന നൽകിയിരിക്കുന്നത് കോൺഗ്രസുകാരല്ല, ജനതാദളവുമല്ല, ജെ ഡി എസ് ഒന്നുമല്ല, അവരുടെ തന്നെ എം പി ആയ ബിജെപിയുടെ എം പി ആയ രമേശ് ജഗജിനാഗിയാണ്. രമേശ് ജഗജിനാഗി പറഞ്ഞിരിക്കുന്നു, സൂക്ഷിക്കണം, അല്ലെങ്കിൽ കർണാടകയിൽ ബിജെപി എം എൽ എമാർ കൂട്ടത്തോടെ ഊറുമാറും. ഡി കെ ശിവകുമാർ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കൂറുമാറിയാൽ പിന്നീട് കർണാടകയിൽ ബിജെപി കാണില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തകർന്നടിഞ്ഞിരുന്നു. കർണാടകയിൽ 136 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചു. 65 സീറ്റുകൾ മാത്രമാണ് ബിജെപി നേടിയത്. വൻപിച്ച വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തിരിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങൾ കാട്ടി. ആ തിരിച്ചു വരുന്നതിന്റെ ലക്ഷണങ്ങൾ അപ്പാടെ അടച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും. ഈ സാഹചര്യമാണ് രമേശ് ജഗജിനാഗി ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കർണാടകയിലെ ബിജെപി എം പിമാർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കർണാടകയിൽ ബിജെപി ഒന്നുമല്ലാതായി മാറും. ഡി കെ ശിവകുമാർ എന്ന വ്യക്തി ബിജെപിയെ തൂത്തു പറക്കിക്കൊണ്ട് പോകുന്നു. ബിജെപി എം എൽ എമാരെ തൂത്തു പറക്കിക്കൊണ്ട് പോകുന്നു. പലരും ചാഞ്ചാടി നിൽക്കുകയാണ്. ഡി കെ ശിവകുമാർ ഇറക്കിയ ഒരു പ്രസ്താവനയും ശ്രദ്ധേയമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 50 സീറ്റ് പോലും തികയ്ക്കില്ല എന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത്. അതിനർത്ഥം ഒരുപാടുണ്ടെന്ന് രമേശ് പറയുന്നു. രമേശ് ജഗതിനാഗി പറയുന്നു. അദ്ദേഹം പറയുന്നു, അതിന്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപി എം എൽ എമാർ കൂട്ടത്തോടെ കൂടുമാറും എന്നാണ്, കൂറുമാറും എന്നാണ്. എന്തായാലും കർണാടകയിൽ നിന്ന് സന്തോഷകരമായ വാർത്തയല്ല തുടരെ തുടരെ ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് ബിജെപിയെ വെല്ലുന്ന കേഡർ പാർട്ടിയായി മാറിയിരിക്കും. ഡി കെ ശിവകുമാറാണ് കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കി മാറ്റിയത്. എന്തായാലും ജെ ഡി എസിനും ഇനി കർണാടകയിൽ വലിയ റോളൊന്നുമില്ല. കർണാടകയിൽ ഇനിയുള്ള ഫൈറ്റ് ബിജെപിയും കോൺഗ്രസും തമ്മിലാണ്. ബിജെപി തകർന്നടിഞ്ഞു കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചുവെങ്കിലും അതിനെ അപ്പാടെ പൂട്ടിക്കെട്ടാൻ ഡി കെ ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ബിജെപി എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കുക, ഇപ്പുറത്തേക്ക് കൂറുമാറ്റിക്കുക. ഇതാണ് ഡി കെ ശിവകുമാറിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് രമേശ് ജഗജിനാഗി എന്ന ബിജെപിയുടെ കരുത്തനായ എം പി ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബിജെപി ആകെ മൊത്തം അങ്കലാപ്പിലാണ്. കർണാടകയെ കുറിച്ച് ഓർത്ത്, കർണാടകയിൽ ബിജെപിയുടെ ഓപ്പറേഷൻ താമരയെന്നും ഇനി വിജയിക്കുമെന്ന് തോന്നുന്നില്ല. പകരം അവിടെ നടക്കുന്നത് ഓപ്പറേഷൻ കൈപ്പത്തിയാണ്, ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ കൈപ്പത്തി. ഡി കെ ശിവകുമാർ അത് വളരെ വിദഗ്ധമായി ചെയ്തിരിക്കുന്നു. ഡി കെ ശിവകുമാറിന് മുമ്പിൽ തോറ്റ് തുന്നം പാടി ബിജെപി പലതവണ, ഇപ്പോൾ വീണ്ടും തോറ്റിരിക്കുന്നു. ബിജെപി എം എൽ എമാരെ കൂട്ടത്തോടെ റാഞ്ചിയിരിക്കുന്നു ഡി കെ ശിവകുമാർ. അതാണ് ബിജെപിയുടെ സമുന്നതനായ എം പി ബിജെപി നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്.